ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മസ്കോവി ഡക്കിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ തൊട്ടാൽ പോലും വളരെ ശാന്തമായി സ്വസ്ഥമായിരിക്കുന്ന ഡക്കാണ് മസ്കോവി ഡക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് അതായത് ഇന്ദ്രാഞ്ചിറയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കോലഞ്ചേരിയിൽ നിന്നും പെരുമ്പാവൂർക്ക് പോണ വഴിക്ക് നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട് ഇന്ദ്രാഞ്ചിറ എന്നാണ് പേര് അപ്പം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട് ചെറിയൊരു ചെറ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ദ്രാഞ്ചിറയിൽ വരുമ്പോൾ നല്ലൊരു അടിപൊളി ബോട്ടിൻ്റെ മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ബോർഡൊക്കെ ഉണ്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ലേശ്വർ പാർക്ക് ഇന്ദ്രാഞ്ചിറ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ബോർഡൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ അപ്പുറം ബോർഡൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത് അപ്പോൾ ഒരു പരുന്തൊക്കെ ഇരിക്കുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് ബോട്ടിൻ്റെ ഫ്രണ്ട് വശത്ത് കാണാം നല്ല അടിപൊളി പരുന്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലൊരു കാഴ്ചയാണ് കുട്ടികൾക്കൊക്കെ ഇത് സൂപ്പറായിട്ടുണ്ട് നല്ലൊരു അടിപൊളി റോസ് കളറുള്ള ഒരു പായൽ സോറി ആമ്പല് ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ കുറച്ച് മാറി നല്ല അടിപൊളി വൈറ്റ് കളറുള്ള ഒരു പായ ആമ്പല് ഇവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇലയൊക്കെ കണ്ട നല്ല അടിപൊളി ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത് നല്ല റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചതുപോലെ അപ്പോൾ നല്ലൊരു അടിപൊളി വെള്ള ആമ്പല് നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി ഇപ്പോൾ കുറച്ച് ഫ്രണ്ടിട്ട് ഇല്ലപ്പോൾ നമുക്ക് ഇനി കുറേ ആമ്പലിങ്ങനെ കിടക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ദ്രാഞ്ചിറയിലുള്ള ഒരു സൈസ് താറാവാണിത് നാടൻ താറാവുകളല്ല നമ്മൾ സാധാരണ കാണുന്ന ഈ താറാവിൻ്റെ പേരാണ് മസ്കോവി ഡക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മസ്കോവി എന്നത് മോസ്കോയ്ക്ക് ചുറ്റുമുള്ള റഷ്യയുടെ പ്രദേശത്തിൻ്റെ ഒരു പഴയ പേരാണ് പക്ഷെ എന്നാൽ ഈ താറാവുകൾക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് നമുക്ക് എത്തുംപിടിയൊന്നുമില്ല അപ്പോൾ നമ്മൾ പാലം കയറി അക്കരെ ചെല്ലുമ്പം പിന്നെയും നമുക്ക് ഇഷ്ടംപോലെ താറാവുകളെ കാണാനായിട്ട് സാധിക്കും അപ്പം നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് താറാവിൻ്റെ കാഴ്ചകൾ പിന്നെ ബാർബറി ഡക്കും എന്ന് ഇത് ചില സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ തടാകങ്ങൾ തോടുകൾ പുൽമേടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാധാരണ ഈ മസ്കോവി ഡക്സ് വസിക്കുന്നത് പൊതുവെ ശാന്തമായ ഒരു ജനുസാണ് ഈ താറാവ് സാധാരണ ഇതിലെ ആൺ താറാവ് ഏകദേശം 7 കിലോ വരെ തൂക്കം വയ്ക്കും പെൺതാറാവ് 3 കിലോ വരെ തൂക്കം വയ്ക്കും അപ്പോൾ ശാന്തമായി ഇതിങ്ങനെ വെള്ളത്തിലും കരയിലും ജീവിച്ചോളും അപ്പോൾ പ്രത്യേകിച്ച് ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല സാധാരണ നമുക്കറിയാം നമ്മൾ കുട്ടനാടൻ താറാവുകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്രാക്രാന്ന് ബഹളം വെച്ചാണ് ആ താറാവുകൾ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇതൊരു ബഹളവും ഇല്ല ഒന്നുമില്ല സ്വസ്ഥമായി ഇതിങ്ങനെ കണ്ട കുറേ നേരം കരയിൽ കയറിയിരിക്കും പിന്നെ തീറ്റെടുക്കാനായിട്ട് വെള്ളത്തിലേട്ട് പോകും അങ്ങനെ വളരെ സ്വസ്ഥമായും പിന്നെ ഇത് പറക്കും നന്നായിട്ട് പറക്കുന്ന ഒരു താറാവും കൂടിയാണിത് അപ്പോൾ അതിനടുത്ത് ചെന്നപ്പം കുറേ താറാവ് ഇങ്ങനെ പറന്നു പോകുന്ന മനോഹരമായ കാഴ്ചയും കണ്ടു അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം പറന്നു പോകുന്ന കാഴ്ചയും കൂടി അപ്പോൾ നമുക്കൊരു മസ്കോവി ഡക്സിനെ കുറിച്ച് നോക്കാം ഞാൻ മസ്കോവി ഡക്സ് അച്ചംപുരം പറന്നു പോയത് വാ സൂപ്പർ മനോഹരമായ കാഴ്ച അപ്പം നമ്മുടെ താറാവിനെ തൊടാൻ താറാവ് സമ്മതിച്ചില്ല താറാവ് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പറന്നു പോയി ഇപ്പം ഞാൻ ചമ്മിപ്പോയേനെ
താറാവ് നന്നായിട്ട് ചമ്മിച്ച് തന്നെ. അപ്പോൾ നമുക്ക് മറ്റു കാശ്മീരിൽ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും മറ്റ് ഊഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ, മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ചില ചില കളികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം കാറ്റ് കൊള്ളാനായിട്ട് നമ്മൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾ എൻജോയ് ചെയ്യാവുന്നതാണ്. ഊഞ്ഞാലുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് സാധനങ്കളെല്ലാം, അത്യാവശ്യ സാധനമെല്ലാം കുട്ടികൾക്കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറങ്ങി വന്നപ്പം നല്ല അടിപൊളി സീനറിയായ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി വന്നു. അപ്പോൾ നല്ല അടിപൊളി പായലുകൾ, തെളിഞ്ഞ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. നല്ല രസമുണ്ട് ഇക്കരെ നിന്ന് അക്കരെ കാണാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി മരങ്ങൾ, മാവുകളൊക്കെ നല്ല തളിർത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് ഇക്കരെ നിന്ന് അക്കരയിട്ട് നോക്കിയാൽ കാണാം. അത് നമുക്ക് നല്ലൊരു കണ്ണ കുളിർക്കുന്ന കാഴ്ചയാണ്. പിന്നെ ഇത്രയും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികളുടെ ടോയ്സും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങിയും മറ്റും കളിച്ചിരസിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്ക് നിരാശയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ കുട്ടികൾക്കും കിട്ടും. അപ്പോൾ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് ഇന്ദ്രാഞ്ചിറയിൽ വന്ന് കഴിയുമ്പോൾ നല്ല കാഴ്ചകൾ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അക്കരെ നല്ല അടിപൊളി പച്ചപ്പ്, പായൽ, മാവ്, പിന്നെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇക്കരേക്കടെ ആദ്യം നമ്മൾ കണ്ട ആ ഓപ്പോസിറ്റ് കണ്ട വഴിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ ആ വഴി കൂടെ നടന്നു പോകുമ്പം നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് അക്കരെ കാണാനായിട്ട് സാധിക്കുന്നത്. വാ, സൂപ്പർ ആൻഡ് അമേസിങ്. ഇപ്പോൾ നമ്മൾ താറാവുകളൊക്കെ അറ്റത്തേക്ക് പോയി. രണ്ട് താറാവ് അക്കരെ നിന്ന് ചിറകെ കൊതുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ആ സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിൻ്റെയൊക്കെ ഇപ്പറ അവസ്ഥയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ബോട്ടാണിത്. നമ്മൾ ആ റോട്ടിൽ നിന്നാണ് ബോട്ടിൻ്റെ വ്യൂസൊക്കെ പിടിച്ചത് കൊണ്ട് അല്ല അടിപൊളി കാഴ്ച. സൂപ്പർ ആൻഡ് അമേസിങ്. ഇപ്പം കുറച്ചും കൂടി അടുത്ത് നിന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഉണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ കാഴ്ചകൾ, പക്കര വണ്ടി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇക്കരെ നിന്ന് കാണാം. സൂപ്പർ ഫ്രണ്ട്സ്. അപ്പം മസ്കോവി ഡക്കൊക്കെ കൂട്ടം കൂടി തങ്ങളുടെ കൂടിൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ താറാവും തീറ്റയ്ക്ക് എടുത്ത് വൈകുന്നേരമായപ്പം തങ്ങളുടെ കൂട്ടിലേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ ചില താറാവ് പിന്നെയും അക്രാന്തം പിടിച്ച് ഇരയാടാൻ പോയിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക താറാവുകളും തങ്ങളുടെ കൂട്ടിലേക്ക് വന്ന് തീറ്റയൊക്കെ എടുത്ത് വിശപ്പൊക്കെ മാറി വിശ്രമിക്കുന്ന മനോഹരമായ കാഴ്ചയും നമുക്കിവിടെ കാണാം. ഇപ്പോൾ കുറേ താറാവുകളുണ്ട്. നല്ല രസമുണ്ട് താറാവൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനായിട്ട്. വാ, സൂപ്പർ ആൻഡ് അമേസിങ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്ദ്രാഞ്ചിറയും പരിസരങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഏകദേശം 90 വീഡിയോളം കിടക്കുന്നുണ്ട്. അപ്പം വില്ലേജ് ലൈഫിലും മറ്റു വീഡിയോകൾ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ ഇന്ദ്രാഞ്ചിറയും പരിസരങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ ഉണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.